ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 35 ഇനി നമുക്ക് ഇതാ കുറച്ച് കറിവേപ്പിലും കുറച്ച് മുളക്, ചുവന്ന മുളക് ഒരു 2-3 എണ്ണം ഉള്ളേ, ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കങ്ങ് എടുക്കാം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതാ വെണ്ട, ഞാനിവിടെ ഒരു ചാക്കിൽ കൃഷി ചെയ്താ, അപ്പൊ ഇന്ന് ഇത്രയും വെണ്ട പറിച്ചെടുത്തു. കുറച്ചെല്ലാം ഞങ്ങൾ പറിച്ച് കറിയെല്ലാം വെച്ചു. അപ്പൊ ഞാൻ ഇന്ന് ഇത് വെച്ച് ഒരു അടിപൊളി ഐറ്റം ചെയ്യാൻ പോകുന്നു കേട്ടോ. നിങ്ങൾ ഞെട്ടും, അത്രയ്ക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട്, ഇതാ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പം നമുക്കിതാ വെണ്ട വെച്ച് അടിപൊളി ഐറ്റം ചെയ്യാം. വെണ്ട കഴുകി ഇതാ ഏകദേശം ഈ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. അധികം വലുതല്ല, വളരെ ചെറുതല്ല. കഴുകിയിട്ട് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളത്തോട് കൂടി മുറിച്ചാൽ പിന്നെ ഇത് കൊഴുത്തു പോകും. അപ്പോൾ ഇങ്ങനെ എല്ലാ വെണ്ടയും മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ രണ്ടെണ്ണം കൂടി ഉള്ളൂ, ഞാൻ ഇതും കൂടി മുറിച്ചെടുക്കട്ടെ. വെണ്ട മുഴുവനും മുറിച്ചു കഴിഞ്ഞത് ഇങ്ങനെ വെള്ളമില്ലാതെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. ആ കടലപ്പൊടിയിലേക്ക് നമ്മളിത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് ഇതാ നല്ലപോലെ ഒരക്കല്ലിൽ കുത്തിച്ചതുക്കി വെച്ചതാട്ടോ ഒരു 4-5 വെളുത്തുള്ളീൻ്റെ കഷ്ണം. മിക്സിയിലിട്ട് അരക്കാനാവില്ലല്ലോ നമുക്ക് ഇത്ര കുറച്ചൊന്നും, അപ്പോൾ അത് 4-5 കഷ്ണം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരിവായിക്കണം, അതിനേക്കാളും കുറച്ചുകൂടി ഒരു തിക്ക് നമുക്കിങ്ങനെ മുക്കിയാൽ കിട്ടണം. നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത് ലൂസായി പോയാൽ നിങ്ങൾക്ക് വേണേൽ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യാം, നമുക്ക് അല്ല കട്ടിയാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. പണി സിമ്പിളല്ലേ. അതാ ഇതാ ഇങ്ങനെ മതി കേട്ടോ. ഇത് അത്യാവശ്യം നമുക്കിതിൽ കോട്ടായി വരും. അപ്പം ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ വേണം. ഇനി അതിലേക്ക് ഇതാ ഒരു 2 പിടി കടല, നിലക്കടല ഞാനൊന്ന് പെട്ടെന്ന് കഴുകിയെടുത്തതാ കേട്ടോ. അപ്പോൾ അത് ഇതിലിട്ട് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ. പിന്നെ അതുപോലെ നമ്മുടെ വെണ്ട ഇത് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതാ ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചത് കേട്ടോ. എന്നിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിടരുത്, അയ്യോ നമുക്ക് കൈ കൊണ്ട് എണ്ണ ഇടുക, അതാ നല്ലത്. കൈ കൊണ്ട് ഇങ്ങനെ 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 ഓരോരോ സ്ഥലത്ത് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചൊരുണ്ടയായി പോകരുത്, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ കുറച്ച് മൂത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യാം. ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് പോയില്ലേ, അപ്പം നിങ്ങൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ചെറുതാക്കി ചെറുതാക്കി ഇടാൻ നോക്കുക. ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ കുറച്ച് എരിവെല്ലാം കുറയ്ക്കുക കേട്ടോ. ഇതിപ്പം വലിയ ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുക, ചോറിൻ്റെ കൂടെയൊക്കെ വെജിറ്റേറിയൻകാർക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ. എന്താ ഒരു ക്രിസ്പിനെസ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വെള്ളുള്ളിയെല്ലാം ചേർത്തുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്ലേറ്റിലേക്ക്. അപ്പം ഇനി ഞാൻ ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ട് കേട്ടോ. ഇതാ ഞാൻ ഇനി കൈ കൊണ്ടിട്ടുണ്ട്, നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് ഉണ്ട കൂടെയല്ലേ. അപ്പോൾ ഇതങ്ങനെ കുറേശ്ശെ കുറേശ്ശെ
ഇട്ട് കൊടുക്കുക പിച്ചി പിച്ചി. ഇങ്ങനെ മുഴുവനും ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇടയ്ക്കെല്ലാം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് കുറച്ച് മൂത്തതിന് ശേഷം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, 4 മണിക്ക് ചായയുടെ കൂടെയും കഴിക്കാം, അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും കുറച്ച് കൂട്ടാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലല്ല. എണ്ണ ചൂടായതിന് ശേഷം പിന്നെ ഫ്ലെയിം മീഡിയത്തിലാക്കുക, എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ വെണ്ട കറി വെച്ചും പെരി വെച്ചൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അതിനിപ്പോൾ ആർക്കും മടുപ്പൊന്നും വരില്ല, കാരണം പച്ചക്കറിക്കെല്ലാം തീ വിലയാണ്. നോർത്ത് ഇന്ത്യയിലെല്ലാം വെള്ളപ്പൊക്കല്ലേ, പാവം കർഷകർ എല്ലാവരും അതെ ഇതാക്കണ്ടോ. ഇപ്പൊ ഇതാ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം കോരാറാവുമ്പം മാത്രം ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുക്കണം, പക്ഷെ നമ്മൾ കോരാൻ സമയത്ത് മാത്രം ഇട്ടാൽ മതി, ഒന്നുകൂടെ ആവാനുണ്ട് ഇത്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ, 35. ഇനി നമുക്കിതാ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് ചുവന്ന മുളക് ഒരു 2-3 എണ്ണം ഉള്ളേ, ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കങ്ങ് എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് ഇനി കോരിയെടുക്കണം. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫ് ചെയ്തത് കേട്ടോ. ഇതിൽ നല്ല ചൂട് നിൽക്കും, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് കോരി മാറ്റാം. ഇതാ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെണ്ട നിലക്കടല റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. എന്താ സൗണ്ട് കേട്ടാലോ നിങ്ങൾക്ക്? രമ്യാണ് കേട്ടോ ടേസ്റ്റും. അപ്പൊ ഇത്ര നേരം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ നല്ല വാക്കുകൾക്കും ഞാൻ വളരെ നന്ദിയുള്ളവരാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി ഒരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.